മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തിയ താരത്തിന് പക്ഷേ ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് വലിയ പ്രശ്നങ്ങളാണ്. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ മീര ജാസ്മിന്റെ കുടുംബവും പാടവും തണ്ണീർത്തടവും നികത്തിയ സ്ഥലത്ത് കെട്ടിപ്പൊക്കിയ ഫ്ളാറ്റിനെതിരെ പ്രതിഷേധമുയരുകയാണ് ഇപ്പോൾ. മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. മീര ജാസ്മിന്റെ സഹോദരി ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന 100 കോടി രൂപയുടെ ഫ്ളാറ്റ് നിർമ്മാണ മാഫിയ വീണ്ടും പാടവും തണ്ണീർത്തടവും എല്ലാം നിയമവും മറികടന്ന് നികത്തുകയാണ്. ഇതിനെതിരെയാണ് നാട്ടുകാർ ശബ്ദമുയർത്തുന്നത്. താമസക്കാരെല്ലാവരും നടിയും നടിയുടെ കുടുംബത്തിനുമെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മീര ജാസ്മിനും കുടുംബവും ഇതിനു പിന്നിൽ ശക്തമായ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നടിയുടെ പണം ഉപയോഗിച്ചാണ് ചെറിയ വിലയ്ക്ക് സ്ഥലം വാങ്ങി വലിയ കെട്ടിടം പടുത്തുയർത്തുന്നതെന്നാണ് അവർ ആരോപിക്കുന്നത്. വലിയ നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നത്. വേസ്റ്റുകൾ കൊണ്ടുവന്ന് തണ്ണീർത്തടം നികത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. 15 അടിയോളം ഹൈറ്റിൽ വേസ്റ്റിട്ടാണ് ഫ്ളാറ്റ് നികത്തുന്നത്. ഇപ്പോൾ അവിടെ 5 നക്ഷത്ര ബാർ ഹോട്ടൽ വരുന്നതിനുള്ള തയ്യാറെടുപ്പാണ്. ഇതിനെതിരെ സംഘടിതമായി തന്നെയാണ് നാട്ടുകാർ നിൽക്കുന്നത്. പരമ്പരാഗതമായി താമസിക്കുന്നവരുടെ സ്ഥലമെല്ലാം തകരുകയാണ്. വലിയ പ്രകൃതി വിരുദ്ധമാണ് കാര്യങ്ങളായി നടക്കുന്നതെന്നും ആക്ഷേപവും നടിക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. വളരെയേറെ നാളുകൾക്ക് ശേഷം മീര ജാസ്മിന്റെ ഒരു തിരിച്ചുവരവ് നടത്തിയ സിനിമയായിരുന്നു മകൾ. ഇതിനുശേഷം തന്നെ താരത്തിന്റെ ഡ്രസ്സിംഗിലുൾപ്പെടെ പല വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇതും മലയാളികൾക്കിടയിൽ മീര ജാസ്മിൻ എന്ന നടിയെക്കുറിച്ച് വിമർശിക്കാനുള്ള ഒരു ഇടയുണ്ടാക്കി. ഇതിന് പിന്നാലെ തന്നെ ഓരോ കാര്യങ്ങളായി പുറത്തു വരികയായിരുന്നു. ഇപ്പോഴാണ് വലിയ നിയമലംഘനം തന്നെ താരത്തിന്റെ ഫ്ളാറ്റും കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതായി വാർത്തകൾ പുറത്തുവരുന്നത്. ഇതോടെ തന്നെ വീണ്ടും മീര ജാസ്മിന്റെ പേര് ചർച്ചകളിൽ ഇടപെടുകയാണ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.